പ്രതീക്ഷിക്കുന്നതിനും പരിധികൾ വേണം. 10,000 ശമ്പളം വാങ്ങുന്ന മുതലാളി, ആ മുതലാളിയുടെ വീട് കണ്ടിട്ട് 1,000 മുറിപ്പിക ശമ്പളം വാങ്ങുന്നവൻ അവന്റെ വീട് പോലെ എനിക്ക് വീട് വേണമെന്ന് ചിന്തിക്കരുത്. അവന്റെ കാറ് പോലെ എനിക്ക് കാറ് വേണമെന്ന് ചിന്തിക്കരുത്. അവന്റെ സൗകര്യങ്ങളൊക്കെ എനിക്കും വേണമെന്ന് ചിന്തിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞില്ലേ, ഉന്നുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണേ, നിങ്ങളെക്കാൾ വിഷമം അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണം. അതോ ഇങ്ങനെ മനസ്സ് അങ്ങനെ താഴോട്ടേക്ക് നോക്കി ജീവിച്ചോ, നിനക്ക് അകനന്നാസായി ജീവിക്കാൻ കഴിയും കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഐശ്വര്യവാനായി ജീവിക്കാൻ കഴിയും കേട്ടോ. അതിനെന്താ വേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, നീ നിന്റെ ആഗ്രഹങ്ങളെ കുറക്കണം. ഖലീലം മിനൽ ആതിഫാ, നിന്റെ ആഗ്രഹങ്ങളെ കുറക്കണം. എന്താണ് ആഗ്രഹങ്ങളെ പ്രത്യേകത? മനുഷ്യന്റെ ആഗ്രഹം ഒരു കാലത്തും തീരൂല. അതുകൊണ്ടാണ് ആതിഫാന്ന പറഞ്ഞത്, തീരൂല. എങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, നല്ല വീട്, 5-6 റൂമുകളുള്ള നല്ല സൗകര്യമുള്ള വീട്, ആ വീട് നിലനിൽക്കെ മനുഷ്യൻ അല്പം കൂടി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോ ഈ വീടെനിക്ക് സൗകര്യം പോരാ, ഇതിനേക്കാൾ സൗകര്യമുള്ള വീട് വേണമെന്ന് ചിന്തിച്ച് മറ്റൊരു വീട് നിർമ്മിക്കുന്നു. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് ഞാൻ പറഞ്ഞത്. ആദ്യം മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ബൈക്ക് വേണമെന്നാണ്. ബൈക്ക് വാങ്ങിയാലോ ഒരു ചെറിയ മാരുതി വേണം. മാരുതി വാങ്ങിയാലോ മാരുതിയിൽ നിന്ന് മാറിയിട്ടൊന്ന് അൾട്ടോയിലേക്ക് കടക്കണം, അതിൽ നിന്ന് പിന്നെ സ്വിഫ്റ്റിലേക്ക് കടക്കണം. അങ്ങനെ എണ്ണിയാൽ പലർക്കും പല സ്വപ്നങ്ങള്, ഓരോന്നോരോന്നായി മേൽപോട്ടല്ലാതെ. ഇത് അൽഹംദുലില്ലാ അത്യാവശ്യം സൗകര്യവും അത്യാവശ്യമൊക്കെ ജീവിതത്തിനൊക്കെ ഉള്ള എന്റെ കാര്യത്തിനുള്ളതൊക്കെ എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് ചിന്തിച്ച് അതിൽ ഐശ്വര്യം തേടുന്നവൻ അത് വളരെ കുറവാ. അത് മനുഷ്യന്റെ സ്വഭാവത്തിനെതിരാണ്, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ഒരാഗ്രഹം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരാഗ്രഹമാണ്, അത് കഴിഞ്ഞാലോ അതിനോട് ചേർന്ന് മറ്റൊരാഗ്രഹമാണ്, അത് കഴിഞ്ഞാലോ അടുത്തൊരാഗ്രഹമാണ്. അതുകൊണ്ടാണ് 10 ഷോപ്പായാലും ആ മുതലാളിക്കും പറയാനുള്ളത്, അടുത്ത ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യണമെന്നാ. ഒരൊറ്റ ഷോപ്പില്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കോ അവന്റെയും ആഗ്രഹം അത് തന്നെ, ഒരു ഷോപ്പ് കൂടെ തുറക്കണം, ഒരു ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കണം. ഈ ഷോപ്പിന്റെ മുതലാളിയെ പോലെ എനിക്ക് കടകൾ തുറന്നൊരു മുതലാളിയായി ജീവിക്കണം. അങ്ങനെ ഒന്ന് തുറന്നാലോ അടുത്തത് വേണം, അത് തുറന്നാലോ ഇനി മൂന്നാമത്തത് എങ്ങനെയെന്നുള്ള ചിന്തയാണ്. 3 കഴിഞ്ഞാൽ 4. അങ്ങനെ മനുഷ്യന് എണ്ണം തീരാത്തതുപോലെ മനുഷ്യന്റെ ആഗ്രഹങ്ങളും തീരുന്നില്ല. എന്നാ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഓ മോനെ, നിന്റെ ആഗ്രഹങ്ങളെ നീ നിയന്ത്രിക്കണം. ഇതുവരെ നിന്റെ ഹൃദയം മുസ്തഖീമാകുന്നത് വരെ, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് വരെ നീ നിന്റെ ഹൃദയത്തില് നീ ഒന്ന് സൂക്ഷിച്ച് ജീവിക്കണേ. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ട് മരിക്കുക, അങ്ങനെ ആഗ്രഹങ്ങൾ തീർന്നു മരിക്കൂല. മനുഷ്യന്റെ ആഗ്രഹം മുഴുവനും തീർന്നു മരിക്കുക, അങ്ങനെ ഒരിക്കലും ഉണ്ടാകൂല. കിടപ്പറയിൽ കിടന്ന് വർഷങ്ങൾ ഇങ്ങനെ എണ്ണി തീർക്കുന്ന മനുഷ്യനും ആഗ്രഹങ്ങളുടെ വലിയ മാലപ്പടക്കം പറയാനുണ്ട്. ഇങ്ങനെ 10-14 വർഷമായി കിടപ്പിലാണ്, കിടന്ന സ്ഥലത്ത് നിലനിൽക്കൂല. നിങ്ങൾ അയാളോട് ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കൂ, അയാള് പറയൂ, ആദ്യം പറയും എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എഴുന്നേറ്റ് പോയി എനിക്ക് സമാധാനമായി എന്നാരും പറയൂല. എഴുന്നേറ്റ് പോയാൽ കിടന്ന സ്ഥലത്താകുമ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചിരുന്നു, ഇനി ആ സഹായം ഒന്നും കിട്ടൂല. ഇനി എന്ത് വേണം? നല്ല ജോലി വേണം, നല്ല ജീവിതം വേണം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളായിട്ട് മനുഷ്യന്റെ മരണം വരെ ആഗ്രഹങ്ങളാണ്. അവസാനം അതേ മരണത്തിന്റെ രോഗമാണെന്ന് അറിഞ്ഞു കിടക്കുന്ന മനുഷ്യനോട് പോലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് ആഗ്രഹം പറയാനുള്ളത്? ആഗ്രഹങ്ങൾ തീരൂല. വർഷങ്ങളായി കിടപ്പിലായി പോയൊരുമ്മയെ കുറിച്ച്
ആ ഉമ്മയുടെ ഒരു മകൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. എന്താ പറഞ്ഞത്? വർഷങ്ങളായി കിടപ്പിലാണ്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഉമ്മയാണ്. ആ ഉമ്മ എന്നോട് നല്ല സ്വർണത്തിന്റെ വളക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു വള കൊടുത്തേക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യണം. ഒരു മകൻ അതേ ഉമ്മയുടെ ആഗ്രഹം കണ്ടിട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതേ കിടന്ന സ്ഥലത്ത് ഒരുപാട് കാലമായി, പക്ഷേ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. ആഗ്രഹങ്ങൾ തീർന്നിട്ട് മരിക്കാമെന്ന് കരുതിയാലോ? അങ്ങനെ ആഗ്രഹം തീരാൻ മലക്കുകൾ കാത്തിരിക്കൂല. ആഗ്രഹങ്ങൾ എപ്പോഴും ബാക്കിയാണ്. മനുഷ്യന്റെ ജീവിതമോ സമയമാകുമ്പോ തീരാനുള്ളതാണ്. ഈ ഒരു ബോധത്തോടുകൂടി ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാന്റെ പ്രതീതി പ്രീതി പ്രതീക്ഷിച്ച് പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം നന്നാക്കി ജീവിച്ചവനാരോ അവനാണ് ബുദ്ധിമാൻ. അതാണ് പരിശുദ്ധ ഖുർആൻ എന്നെ ഓർമ്മിപ്പിച്ചത്. വമൈ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിറില്ലാഹ് യജിദില്ലാഹു ഗഫൂറർ റഹീമാ. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നിറഞ്ഞതാണ്, ഭൗതിക ലോകത്തെ ചിന്തകൾ നിറഞ്ഞതാണ്. ആ നിലക്ക് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയോ, പാപങ്ങൾ സംഭവിച്ചു പോയോ, ഔ യളിം നഫ്സാ, അവന്റെ നഫ്സിനോട് തന്നെ അവൻ അക്രമം ചെയ്തു പോയു. എന്താണ് അവന്റെ നഫ്സിനോട് അവൻ ചെയ്യുന്ന അക്രമം? അവന്റെ നഫ്സിനോട് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്താണ്? സ്വബഹിന്റെ സമയത്ത് കിടന്നുറങ്ങലാണ്, നിസ്കാരം കലാക്കലാണ്, ഇബാദത്തുകളിൽ മടികാണിക്കലാണ്, ഹറാമുകൾ ജീവിതത്തിൽ പകർത്തലാണ്. അങ്ങനെ അവന്റെ ശരീരത്തിനോട് അക്രമം ചെയ്തു പോയാൽ നല്ല ബോധത്തോടെ ഇനി ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്യില്ലെന്ന തീരുമാനത്തോടെ റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ചൊരു മനുഷ്യനങ്ങ് മനസ്സങ്ങ് തിരിച്ച് റബ്ബിലേക്ക് മടങ്ങിയവനിക്കവന്റെ റബ്ബിനെ എത്തിക്കാൻ കഴിയും. അവൻ നല്ല പാപമോചനം തരുന്നവനായും അതുപോലെ നല്ല കാരുണ്യമായ ഉള്ളവനായും ആ അല്ലാഹുവിന് അടിമക്കെത്തിക്കാൻ കഴിയും. കേട്ടോ, എപ്പോ എത്തിക്കാൻ കഴിയും? ഫിർഔനെ പോലെ മരണത്തിന്റെ സമയമെത്തിയിട്ട് ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് പോരാ. മരിക്കാൻ കിടക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ എന്ന് പറഞ്ഞിട്ട് അതേ അള്ളാഹുവോട് പൊറുക്കല്ല ചോദിച്ചത് കൊണ്ട് പോരാ. പിന്നെയോ, ഇനി ജീവിതത്തിൽ ഒരു തെറ്റാവർത്തിക്കില്ലെന്ന തീരുമാനത്തോടെ ചെയ്തത് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് പാപമോചനം തേടുന്നവനാരോ അവന് റബ്ബിന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അലിയും അതേ മഹാനായ അബൂ തൽഹ തങ്ങൾ പറഞ്ഞതായി അലിയാറ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു. അല്ലാഹു തആല പറഞ്ഞതെന്താണ്? ലോകസിട്ടാവകയ റബ്ബീ, അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അവന്റെ കർമ്മ കൊണ്ട്, അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവൻ അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അവൻ അതിനെ ബദംബ സ്വഗീറങ്കാനോ കബീറാ, അത് ചെറിയ തെറ്റ് ചെയ്തവനാകട്ടെ അല്ല വൻകുറ്റം ചെയ്തവനാകട്ടെ, തുമ്മ യസ്തഗ്ഫിറില്ലാ, അല്ലാഹ്
ഖുർആനോട് പൊറുക്കലിനെ ചോദിച്ചവനാണോ? യജിദില്ലാഹ ഗഫൂറ റഹീമ, മനസ്സറിഞ്ഞ് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചവനാണെങ്കിൽ അവൻ റബ്ബിന് പൊറുക്കല് അതേ പൊറുക്കലിനെ കിട്ടിയവനായി. അവൻ എത്തിച്ചു പോയി റബ്ബ് പുറത്തു കൊടുക്കുന്നവനായി, കാരുണ്യമുള്ളവനായി അവൻ എത്തിച്ചു പോയി. ആകാശഭൂമികളെക്കാളും പർവ്വതങ്ങളെക്കാളും വലിപ്പമുള്ള തെറ്റാണ്, പാപമാണ് വല്ല ജീവിതത്തിൽ സംഭവിച്ചു പോയതെങ്കിലും ഈമാനുള്ള മുഅ്മിനീങ്ങള് മനസ്സറിഞ്ഞ് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചവനാണോ, അവനെ റബ്ബിന് അതാ പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? നല്ല പാപമോചനം തേടുന്ന ഹൃദയം വേണം. അല്ലാഹു തആല തന്ന നിഅമത്തിന് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത നന്ദി, ഞാൻ ഇതുവരെ നിസ്കരിച്ച നിസ്കാരം, ഞാൻ ഇതുവരെ എടുത്ത നോമ്പ്, ഞാൻ ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങള്, ഇതൊന്നും ഞാൻ എന്റെ റബ്ബ് തന്ന നിഅമത്തിന് പൂർണ്ണമായി നന്ദി ചെയ്തു എന്ന് പറയാൻ തികയുന്നതെന്നല്ലെന്ന ബോധത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ കാരുണ്യം പ്രതീക്ഷിച്ച് തലതാഴ്ത്തിരുന്ന് റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കാനുള്ള സന്മനസ് ലഭിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. നിങ്ങൾ നോക്ക്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്ന് ഒരു പെണ്ണ് പറയാണ്, ഓ മഹാനവറുകളെ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തു പോയി, ചെറിയ തെറ്റല്ല വലിയ പാപം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തങ്ങളെ, എന്താണ് തെറ്റിയെന്നല്ലേ, ഞാൻ എന്റെ വിവരക്കുറവിന്റെ കാരണത്താൽ, ഞാൻ എന്റെ ചിന്തക്കുറവിന്റെ കാരണത്താൽ, എന്റെ ആലോചനക്കുറവിന്റെ കാരണത്താൽ, ഓ മഹാനവറുകളെ, ഒരന്യ പുരുഷനുമായി ഞാൻ എന്റെ ജീവിതത്തിൽ സുഖത്തിൽ ഏർപ്പെട്ടു പോയി, വ്യഭിചാരം നടത്തിപ്പോയി, ആ വ്യഭിചാരത്തിന്റെ കാരണത്താൽ ഞാൻ ഗർഭം ചുമന്നു തങ്ങളെ, ഞാൻ പ്രസവിച്ചു, പ്രസവിച്ചപ്പോഴോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയല്ലേ, ഈ കുട്ടി ജീവിച്ച് വളർന്നു വരുന്നത് മുഴുവനും എനിക്ക് അപകടകരമാണല്ലോ, എന്റെ കൈകൊണ്ട് ഞാൻ ആ കുട്ടിയെ കൊല ചെയ്ത് കളഞ്ഞു, വ്യഭിചരിച്ചതെറ്റ്. അതിന്റെ പുറമേ ഞാൻ ആ കുട്ടിയെ കൊല ചെയ്ത കുറ്റവും എന്റെ തലയിൽ പേറിയിട്ടാണ് വന്നത് തങ്ങളെ, എന്റെ റബ്ബെനിക്ക് പൊറുക്കുമോ? മഹാനായ മഹാനായ ബദീ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ തങ്ങള് ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, നിനക്കല്ല പൊറുക്കാനോ, നീ വ്യഭിചരിച്ചു, അതിന്റെ പുറമെ നിന്റെ കുട്ടിയെ കൊല ചെയ്യുകയും ചെയ്തു. ഇതങ്ങ് പറഞ്ഞപ്പോൾ കേൾക്കുന്ന വിധത്തിലാ വന്ന ഉമ്മ കരയാൻ തുടങ്ങി, എന്റെ ദുർബല നിമിഷത്തെ ചിന്തക്കുറവ് കൊണ്ട് സംഭവിച്ചതാ, എന്റെ റബ്ബിനെ എനിക്ക് പൊറുക്കുന്നവനായി എത്തിക്കാൻ എന്ത് വകുപ്പുണ്ട് തങ്ങളെ. മഹാനായ മോദി അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ തങ്ങളെ ഓതിക്കൊടുത്തു, ആരെങ്കിലും അവന്റെ ശരീരത്തോട് അക്രമം ചെയ്താൽ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ സംഭവിച്ചു പോയാൽ പിന്നെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ മനസ്സറിഞ്ഞ് പാപമോചനം തേടുന്നവനാണോ അവനിക്ക് അവന്റെ റബ്ബിനെ ഗഫൂറായി പാപമോചനം അതേ പാപങ്ങൾ പൊറുക്കുന്നവനായി നല്ല കാരുണ്യവാനായി ആ റബ്ബിനെ എത്തിക്കാൻ കഴിയും പെങ്ങളി. ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന ഉമ്മ കണ്ണുനീരു തുടച്ച് തിരിച്ച് പൊറുക്കലിനെ ചോദിക്കാൻ മടങ്ങി, ഓ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരേ, ഓ എന്റെ ഉപ്പമാരേ, ജീവിത
ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയോ? അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് നോക്കിയിട്ടുണ്ടോ? അവൻ ഇഷ്ടപ്പെടാത്തത് കേൾവിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? അവൻ ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? റബ്ബിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്! ഇന്ന റഹ്മത്തി വാസിഅ, ഇന്ന റഹ്മത്തി വാസിഅത്ത് കുല്ല ശൈ. എത്ര സ്ഥലങ്ങളിലാണ് റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞത്! എല്ലാ ശൈഇനേക്കാളും എല്ലാറ്റിനേക്കാളും റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ് കേട്ടോ. ആ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര്, ആ കണ്ണുനീരൊഴുക്കിയിട്ട് റബ്ബിനോട് ഒരാള് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഖുർആനാ നമ്മളെ പഠിപ്പിക്കുന്നത്, യജിദില്ലാഹ ഗഫൂർ റഹീമ. അവന് ലോക സിട്ടാവായ റബ്ബിനെ പാപം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? നല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള അള്ളാഹുവിനോടുള്ള തൗബ വേണം. അതേ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള മടക്കം വേണം. ഇനി ജീവിതത്തിൽ ചെയ്യില്ല എന്ന പൂർണ്ണമായ ബോധം വേണം. ആ ബോധത്തോടൊരാള് മടങ്ങിയാൽ അവൻ വെറുതെ ആയി പോകൂല. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്താത്ത ആധുനിക യുഗത്തിലുള്ള യന്ത്രങ്ങളുണ്ടോ? ആധുനിക യുഗത്തിലുള്ള അതേ സൗകര്യങ്ങളുണ്ടോ? ചോദിക്കട്ടെ എന്റെ ഉപ്പമാരി. ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത്, ചെറിയ കുട്ടിയായിരുന്ന കാലം, ഇപ്പൊ കൊറേ വയസ്സായി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടിയായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുത് എന്നതിന് അർത്ഥമുള്ളൂ. മദ്രസയിൽ പോകുന്ന കാലം, എന്റെ നാട്ടിൽ തന്നെ മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ മൂന്നും നാലും ഓലഷട്ടിൽ മേഞ്ഞിരുന്ന വീടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്റെ നാട്ടിൽ ഓലഷട്ടുള്ള വീടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല തന്ന നിഅമത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല തന്ന നിഅമത്തിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. ആ ഓലകൾ വർഷത്തിൽ അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ തികയുമ്പോ അത് മാറ്റം ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഓലഷട്ടുള്ള വീടുകൾ നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരളത്തിൽ വളരെ വിരളമാണ്. 10, 15, 20, 30 വർഷം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളമെത്താത്ത, ചോർച്ചയില്ലാത്ത വീടുകൾ നിർമ്മിക്കുന്ന ഈ കാലഘട്ടം, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. പക്ഷേ ആ ഓലഷെഡിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഉപ്പാപ്പമാർ, ആ ഓലഷെഡിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഉമ്മാമമാർ നമ്മളെക്കാൾ എത്രയോ തഖ്വയുള്ളവരും അള്ളാഹുവിനെ ഭയന്നവരുമായിരുന്നു. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർ പ്രയാസപ്പെട്ടിട്ടുണ്ടാകാം. ഒരു നേരത്തെ കഞ്ഞിയുടെ കാരണത്താൽ അവർ വിഷമം അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് എത്രയാ അധികരിച്ചത്, എത്രയാണ് അധികരിച്ചത് നമ്മൾ ആലോചിക്കണം. അതേ നമ്മുടെ ഭാര്യമാർ, ഓ ഉമ്മമാരെ, നമ്മൾ ബോധമുള്ളവരാകണം. മുമ്പ് കാലങ്ങളിൽ വർഷത്തിൽ ഒരു പുതുവസ്ത്രമാണ്, ചെറുപെരുന്നാളിന് ധരിച്ച വസ്ത്രം തന്നെയാണ് വലിയ പെരുന്നാളിനും ധരിച്ചിരുന്നത്. ഇന്നോ ചെറിയ പെരുന്നാളിനും മൂന്നെണ്ണമാണ്, വലിയ പെരുന്നാളിനും മൂന്നെണ്ണമാണ്. പലർക്കും എണ്ണം പറയാൻ കിട്ടുന്നില്ല. ഒന്ന് വാങ്ങിയത് ഒരു ചങ്ങാതിന്റെ ഹൃദയ തൃപ്തിക്കനുസരിച്ചാണ്. മറ്റൊരു അതേ സുഹൃത്ത് കണ്ടപ്പോ അത് ഭംഗി കുറവാണെന്ന് പറഞ്ഞപ്പോൾ അവനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊന്ന്, അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത മറ്റൊരു ചങ്ങാതിയെ ഫ്രണ്ട്സിനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊന്ന്. ഒരു കല്യാണത്തിനൊരു കഥയെ കുപ്പായമാണ് ആ നിലക്ക് വസ്ത്രങ്ങളാണ്. എന്റെ ഈ മജ്‌ലിസിൽ വന്ന അതേ എന്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര ജോഡി വസ്ത്രമുണ്ട്? സ്വന്തം ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ,
എത്ര ജോഡി വസ്ത്രമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ എണ്ണം പറയാൻ കഴിയുന്നില്ല, നമുക്ക് ചിലപ്പോൾ എണ്ണം പറയാൻ കഴിയുന്നില്ല, എത്ര കുപ്പായുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായവും അന്വേഷിച്ച് ഒരു യഹൂദി വന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മദീനയിലേക്ക് വന്നത് റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. ചരിത്രം പലപ്പോഴും നിങ്ങൾ കേട്ടവരായിരിക്കാം, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതേ ഹബീബായ നബി തങ്ങളെ വഫാത്തിന്റെ വിവരമറിഞ്ഞപ്പോൾ അതേ തൗറാത്ത് വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ട ആ മനുഷ്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, അലിയാറ് തങ്ങളെ നബിതങ്ങളെ എത്തിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വീട്ടിലേക്ക് അയച്ചില്ലേ? മകള് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹുൻഹയുടെ വീട്ടിലേക്ക് അയച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുപ്പായവുമായി വരാൻ പറഞ്ഞപ്പോൾ ആ കുപ്പായം യഹൂദിയുടെ കയ്യിലേക്ക് പിടിച്ചപ്പോൾ 12 സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച കുപ്പായം ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുപ്പായം ചോദിക്കട്ടെ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരി, ചെറിയ ഒരു സ്ക്രാച്ച് വന്നുപോയാൽ കുപ്പായം പിന്നെ നമുക്ക് പറ്റൂല, ആ കുപ്പായം പിന്നെ നമ്മൾ ധരിക്കൂല. ഇരിക്കട്ടെ, നമ്മൾ ആ കുപ്പായം ധരിക്കുന്നില്ല, എന്നാലും നമ്മളെ വീട്ടിൽ ഇത്ര കുപ്പായമുണ്ട്. ആ കുപ്പായത്തിനൊക്കെ നന്ദി റബ്ബിനോട് നമ്മൾ ചെയ്യാറുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹല്ല ഉമ്മമാരേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോ കാറിയ മംഗലാപുരത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മുടെ അയൽവാസിയുടെ കുപ്പായം നോക്കിയിട്ട് കുപ്പായം ആഗ്രഹിച്ച് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരായി നമ്മള് മാറരുതേ ഉമ്മമാരേ. വിഡിത്തമാണ് ചില സ്ത്രീകൾ, അങ്ങനെയാണ് കുപ്പായത്തിന്റെ എണ്ണം എടുക്കുന്നത്. അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ കുപ്പായം നോക്കിയിട്ട് കുപ്പായം വേണമെന്ന് ആവശ്യപ്പെടുന്ന ചില ഉമ്മമാരുണ്ട്. ഒരിക്കലും അരുത്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരായി പോകരുത് നമ്മള്. ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടെ മരിക്കുന്ന പെണ്ണ് ആ പെണ്ണ് സ്വർഗത്തിലാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭർത്താവ് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ ഭർത്താവിനെ പോലെ കഴിവുള്ളവനായിക്കൊള്ളണം എന്നില്ല. നീ കുപ്പായത്തിന് തേടേണ്ടത് നിന്റെ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം. നിന്റെ മക്കൾക്ക് കുപ്പായത്തിന് നീ ആവശ്യപ്പെടേണ്ടത് അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ മക്കൾ ധരിക്കുന്ന കുപ്പായം നോക്കിയിട്ടാകരുത്. മറിച്ച് നമ്മുടെ ഭർത്താക്കന്മാരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചാകണം നമ്മൾ ഭർത്താവിനോട് കുപ്പായം തേടുന്നത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എത്ര കുപ്പായം നമുക്കുണ്ട്, എത്ര വസ്ത്രങ്ങൾ നമുക്കുണ്ട്, പക്ഷേ നമ്മൾ നന്ദിയുള്ളവരല്ല. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് അതേ മക്കയിൽ ജീവിച്ചിരുന്ന വലിയ പണക്കാരനാണ്, ശാംബൻ വജമാല. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് മക്കയിൽ ജീവിച്ചിരുന്ന നല്ല ഭംഗിയിൽ ജീവിച്ച, നല്ല പ്രൗഢിയിൽ ജീവിച്ച നല്ല ജവാവായിരുന്നു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു. അവിടുന്ന് അതേ നല്ല അത്തറ് പൂശി നടക്കുന്നയാളാണ്. മക്കയിൽ ജീവിച്ചിരുന്ന നല്ല സുഗന്ധം പൂശിയിട്ട് നടക്കുന്ന നല്ല നിലക്ക് ജീവിച്ചിരുന്ന മഹാനാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ. അവിടുന്ന് ധരിക്കുന്ന വസ്ത്രങ്ങളും കുപ്പായങ്ങളും ഒക്കെ
യമനിൽ നിന്ന് വരുന്ന നല്ല ബലപിടിപ്പുള്ള കുപ്പായങ്ങളായിരുന്നു. ആ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ടു. ഒരു വീട്ടിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. പക്ഷേ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ഉമ്മ, മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ബാപ്പ, രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. നല്ല സാമ്പത്തിക ഭദ്രതയുമെല്ലാം എവിടുന്നാണ്? ആ ഉമ്മയുടെ കഴിവാണ്, ഉമ്മയുടെ സ്വത്തിന്റെ കണമാണ്, ഉമ്മയുടെ സാമ്പത്തിക ശേഷിയാണ്. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കുറിച്ച് വല്ലാത്ത പ്രൗഢിയിൽ ജീവിച്ചയാളാണ്. മക്കയിൽ അതേ സഹാബത്തിന്റെ ഇടയിൽ തന്നെ വല്ലാതെ എടുത്തുപിടിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം വരെ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ധരിച്ചിരുന്നു. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്ത് ആയി കിടക്കുന്ന രംഗത്തെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ലേ? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കഫൻ ചെയ്യാൻ വേണ്ടി വത്തി കഫൻ തുണി കൊണ്ടുവന്നു നോക്കുമ്പോ തലമറക്കുന്ന സമയത്ത് കാല് മറക്കാൻ തികയുന്ന കഫൻ തുണിയില്ല. താല് മറക്കുന്ന സമയത്ത് തലമറക്കാൻ തികയുന്ന കഫൻ തുണിയില്ല. ഇദ്ഹ്റം എന്ന് പറയുന്ന പുല്ല് പോലെയുള്ള വസ്തു എടുത്തിട്ടാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കാലിന്റെ ഭാഗം കഫൻ ചെയ്തതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ? ചോദിക്കട്ടെ എന്റെ ഉമ്മമാരെ, എത്ര കുപ്പായം കിട്ടിയിട്ടും നമുക്ക് മതിയാകുന്നില്ല, എത്ര സൗകര്യം കിട്ടിയിട്ടും നമുക്ക് മതി വരുന്നില്ല, എന്ത് തന്നെ കിട്ടിയിട്ടും നമുക്ക് മതിയാകുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നിന്റെ ആഗ്രഹങ്ങൾ മുറിയാത്തതാണ്, ആ മുറിയാത്ത ആഗ്രഹങ്ങൾ നീ ഒന്ന് മാറ്റിവെക്കൂ മനുഷ്യ. ഏതുവരെ അള്ളാഹുവിനെ ഭയക്കുന്നൊരു ഹൃദയം നിന്റെ ഹൃദയമാകുന്നത് വരെ, അള്ളാഹന്റെ പ്രീതി പ്രതീക്ഷിക്കുന്ന ഹൃദയമായി നിന്റെ മനസ്സ് മാറുന്നത് വരെ, നിന്റെ ഹൃദയത്തോട് നീ സമരം ചെയ്യൂ മനുഷ്യ. അതിനെന്ത് വേണം? അല്ലാ തന്ന നിയമത്തിനെ കുറിച്ച് നല്ല ബോധമുള്ളവരാകണം. അല്ലാ തന്ന നിയമത്തുണ്ടോ മനുഷ്യൻ എണ്ണിക്കീർക്കാൻ കഴിയുന്നു. ഞാനിപ്പോൾ മഹാനായ അതേ മഹാനായ ഇമാം ഹക്കീം തങ്ങളെ പാതയെ വാക്ക് പറഞ്ഞില്ലേ, ചെരുപ്പുമായി നടക്കുമ്പോൾ കാലില്ലാത്തവനെ കണ്ടപ്പോൾ ചെരുപ്പില്ലാത്തതിന്റെ വേദന ഞാൻ മറന്നുപോയി. അതേ നല്ല വീടുണ്ട്, പക്ഷേ അപ്പുറത്തുള്ള നല്ല സൗകര്യമുള്ള വീട് നോക്കിയിട്ട് എന്റെ വീട് സൗകര്യമുള്ളതാതേ സൗകര്യം കുറഞ്ഞതായി പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഓ ഈമാനുള്ള മുഅ്മിനെ, എനിക്കെന്റെ റബ്ബീ വീട് തന്നല്ലോ, ഇതേ സ്ഥാനത്ത് കിടക്കാൻ ഒരു കട്ടില് പോലും ഇല്ല, അങ്ങാടികളിൽ വിശ്രമിക്കുന്ന എത്ര ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കിടക്കുമ്പോൾ വീട്ടിന്റെ മുകളിൽ നിന്ന് അതേ മഴ പെയ്താൽ ചോർന്നിട്ട് കിടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വീടുകള് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് ചോർച്ചയില്ലാത്തൊരു വീട് തന്നു എന്ന നിലക്ക് താഴോട്ടേക്ക് നോക്കിയിട്ട് നിന്റെ മനസ്സിനെ നീ നന്നാക്കിയെടുക്കൂ, മനസ്സിനെ മാറ്റിയെടുക്കൂ. അതല്ലാതെ മനുഷ്യനൊരു കാലത്തും നന്നാകുന്നില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തീരാത്ത ആഗ്രഹങ്ങളാണ്. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ മുതലാളിയോടുള്ള ബാധ്യതയെ കുറിച്ച് ബോധമുള്ള മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള കൊടുതിക്കാരനായ റബ്ബ്. ആ റബ്ബിനോടുള്ള ബാധ്യതയെ കുറിച്ച് മനുഷ്യൻ ബോധമില്ലാത്തവനായി പോയി.
നിങ്ങൾ കേട്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ജീവിതത്തിൽ നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്റിനെ പരിവാക്കിയാൽ ഫദാലിക ഖൈറുൽ ലഹു, അലവനിക്ക് ഖൈറാത് മിൻ ഐ യജ്മഅ മാ ബൈന അൽ മശ്രിഖി വൽ മഗ്രിബി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവന്റെ മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള എല്ലാം അവൻ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അവനിക്ക് എത്രയോ ഖൈറാണ് ഈ ദിക്ര കൊണ്ട് അവന് ലഭിക്കുന്നത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്തൊരു ലോകമാണ്. ഖൈറ് വിട്ടിട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളൊരു ലോകമാണ് നമ്മുടെ ലോകം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പുരുഷന്മാരോട് പള്ളിയിൽ ജമാഅത്തിന് വരണമെന്ന് വയത് പറയാത്ത മുസ്ലിയാരില്ല, പ്രസംഗിക്കാത്ത മുസ്ലിയാരില്ല, അതേ പുരുഷന്മാര് തന്നെ പള്ളിയിൽ എത്തിക്കിട്ടുന്നില്ല. പിന്നെ നിസ്കാരമില്ലാത്ത പെണ്ണിനെ പള്ളിയിൽ എത്തിക്കാൻ എന്താ വഴി എന്നാലോചിച്ച് നടക്കുന്ന വിവരദോഷികളില്ലേ, ദീനിനെ കുറിച്ച് പരിചയമില്ലാത്തവരില്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിന് വില കൊടുക്കാതെ ഏതോ ഫ്രീ കിട്ടിയ സീഡിക്ക് വില കൊടുത്തിട്ട് ഏതോ മൗലവിയുടെ വാക്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ചില പെങ്ങന്മാരില്ലേ, ബുദ്ധി കുറവാണ്. ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവർക്ക് ഏറ്റവും ഉത്തമം അവരെ വീടാണെന്നാണ്. പക്ഷേ ആ വീട്ടിൽ നിന്നിറക്കാൻ എന്താ വഴി എന്നാ ചിന്തിക്കുന്നത്, എന്തിനാണെന്നല്ലേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സിൽ തെറ്റിക്കാൻ പാശ്ചാത്യൻ ചിന്തയുള്ള ആളുകളുടെ പണിയാണ് പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരിക. എവിടം വരെ? പള്ളിയിൽ വരെ പെണ്ണ് വേണം, എന്നാലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ കിട്ടുള്ളൂ. എന്തേ കാരണം? നല്ല ഈമാനും തഖ്വയും ഉള്ളവനാ പള്ളിയുമായി ബന്ധപ്പെടുന്നത്. അവ ഈമാനും തഖ്വയും ഉള്ള പള്ളിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്റെ ഈമാനെ തെറ്റിക്കാൻ അവന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല വസീലയായി ഏറ്റവും നല്ല വഴിയായി ഒരു കൂട്ടം അതേ പാശ്ചാത്യൻ ചിന്ത കടന്നുകൂടിയ ആളുകള് പെണ്ണിനെ പള്ളിയിലെത്തിക്കാൻ എന്താ വഴി എന്നാ ചിന്തിക്കുന്നത്. ആരാ പെണ്ണിനെ പള്ളിയിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത്? വല്ലാത്തൊരു ലോകാണ്. ആരാണ് പെണ്ണിനെ പള്ളിയിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത്? പെണ്ണിനെ പള്ളിയിൽ എത്തിക്കാൻ കോടതി കയറി ഇറങ്ങുന്നത്, സ്വന്തം തന്നെ നിസ്കാരത്തെ കുറിച്ച് ഓർമ്മയില്ല, നിസ്കരിക്കണോ എന്ന് തന്നെ അറിയൂല, അഞ്ചു നേരത്തെ ബാങ്ക് കേൾക്കലുണ്ട് നേറിയു, എന്താ നിസ്കാരം എന്നറിയൂല, എന്തിനാണ് പള്ളി എന്നറിയൂല, എന്തിനാണ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടതെന്നറിയൂല. അതേ അത്തരം ആളുകളാണ് പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്. വല്ലാത്തൊരു ലോകം തന്നെ. അപ്പൊ ചില ഉമ്മമാർക്കൊരു സംശയം, അല്ലാഹുവിന്റെ വീടാണ് പള്ളി എന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ അവനിക്ക് സ്വർഗത്തിൽ വീടുള്ള പണിതുപോയി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഓ ഉമ്മമാരേ, അള്ളാഹുവിന്റെ വീടിന് അത്ര ബഹുമാനാണ്, അതിന് നിങ്ങളും കൂടിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. പള്ളി ഉണ്ടാക്കുന്നതിന്, സ്ത്രീകൾക്ക് പള്ളി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, എന്നാൽ പള്ളിയിൽ സ്ത്രീകൾ പോകേണ്ടതില്ല, പള്ളിയിൽ പെണ്ണ് പ്രവേശിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. പെണ്ണ് പള്ളിയിൽ കയറിയാൽ പള്ളി നജസായി പോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പെണ്ണ് പള്ളിയിൽ കയറിയാൽ ഏഴുവട്ടം കഴുകണമെന്നാരും പറഞ്ഞിട്ടില്ല. പെണ്ണ് പള്ളിയിൽ കയറിയാൽ പള്ളി കഴുകി വൃത്തിയാക്കണമെന്നാരും പറഞ്ഞിട്ടില്ല. പുരുഷനും പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, അപ്പോഴേക്ക് പുരുഷൻ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ? പുരുഷന്മാര് പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയമുണ്ട്, അതെപ്പോഴാണ്? മതി, പുരുഷൻ ജനാബത്തായാൽ പള്ളിയിലേക്ക് കയറരുത്. അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ കയറട്ടെ എന്ന് പറഞ്ഞ് പള്ളിയിൽ കയറാൻ പോകരുത്. പള്ളിയിൽ പെണ്ണിന് പോകുന്നതിന് എന്തെങ്കിലും തടസ്സം
തടസ്സങ്ങളുണ്ടോ? പള്ളിയിൽ പെണ്ണ് കയറുന്നതിന് വിരോധമില്ല. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ്. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജനിച്ചു വീണ മക്കയിലുള്ള, അതേ മക്കയിലുള്ള കഅബം കിടക്കുന്ന ഹറമില്ലേ, അവിടെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ്. അവിടെ പെണ്ണ് പോകുന്നുണ്ട്, അവിടെ കവാദേ കഅബം ചുറ്റുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ പെണ്ണിന് പ്രവേശനമുണ്ട്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ് ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ കഅബത്തിന്റെ കഅബ നിലകൊള്ളുന്ന മക്കയിലെ കഅബ ശരീഫുള്ള ഹർമ്. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, ആരും പെണ്ണിനെ അവിടെ തടഞ്ഞു വെക്കുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? ജുമുഅ ജമാഅത്തിന് വേണ്ടി പെണ്ണ് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പതിസ്ഥതി, അവിടുത്തെ ഭാര്യമാർക്ക്, അവിടുത്തെ പെൺകുട്ടികൾക്ക് ലഭിക്കണം എന്ന് ചിന്തിച്ചു ഒരു ഖൈറ്. ആ ഖൈറാണ് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവർക്ക് ഏറ്റവും ഉത്തമം അവരെ വീട്ടിന്റെ അകത്തളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിയെ ഭാര്യമാരോ പെൺകുട്ടികളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാനല്ല കേട്ടോ പറഞ്ഞത്, മഹാനായ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ, ആ ഷാഫിഈ ഇമാം തങ്ങളാ പറഞ്ഞത്, ജുമുഅ ജമാഅത്തിന് വേണ്ടി പെണ്ണ് ഇറങ്ങി പുറപ്പെടേണ്ടതില്ലെന്നതിന് കാരണം മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോ പെൺകുട്ടികളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി മദീനത്തെ പള്ളിയോടെ ചാരത്ത് ജീവിക്കുന്ന സമയത്ത് പോലും ജുമുഅ ജമാഅത്തിന് വേണ്ടി അവരിറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇത് മാത്രമേ സുന്നികൾ പറഞ്ഞിട്ടുള്ളൂ, ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. ഇതല്ലാതെ പെണ്ണ് പള്ളിയിൽ കയറിയാൽ കഴുകണമെന്നാരും പറഞ്ഞിട്ടില്ല, പെണ്ണിന് പള്ളി ഹറാമാണെന്നാരും പറഞ്ഞിട്ടില്ല, ജുമുഅ ജമാഅത്തിന് പോകണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദീനിനെ കുറിച്ച് വിവരമില്ലാത്തവർ പഠിക്കുകയാ വേണ്ടത്, ദീനിനെ കുറിച്ച് അറിവില്ലാത്തവർ ദീനിനെ കുറ്റം പറയാൻ നടക്കരുത്. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരെ വീടാണ് ഉത്തമം കേട്ടോ. ഇപ്പൊ ചിലർക്ക് ഖൈറ് വേണ്ട, പറഞ്ഞു അത് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ തിരിപാടുള്ളവരായി. ചിലര് പള്ളിയിൽ പ്രവേശനം കൊടുക്കുന്നു, അങ്ങനെ വല്ലാതെ മുട്ടുന്നവരുണ്ടെങ്കിൽ അവരെ പിന്നാലെ പോയിക്കോളൂ. പക്ഷേ ദീനിന്റെ നിയമം മാറ്റാൻ ഇവിടെ വകുപ്പില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അസ്ഹാബീ കല്ലുജു, എന്താ ദീ എന്റെ അനുയായികള് നക്ഷത്ര തുല്യരാ, നിങ്ങൾ അവരെ പിന്തുടർന്നോളൂ. ആ സഹാബത്തിന്റെ ഭാര്യമാരോ, ആ സഹാബത്തിന്റെ പെൺകുട്ടികളോ പെങ്ങന്മാരോ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് അവരയച്ചതായി കാണാനില്ല. എന്തേ കാരണം? ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാ വഴിപ്പെട്ട് ജീവിച്ചത്, അവരാ ഖൈറ് കിട്ടാനാ പ്രതീക്ഷിച്ചത്. റസൂലുള്ള പറഞ്ഞ ഖൈറ് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ അതിനെതിരെ നിൽക്കാൻ ഞാനില്ല. അപ്പൊ ചില ഉമ്മമാർക്കൊരു ചോദ്യം, പള്ളിയിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചാ ഞങ്ങൾക്ക് കിട്ടുമോ? മുസ്ലിയാരെ, നിങ്ങൾ പറയുന്നത് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചോളൂ എന്നല്ലേ, പള്ളിയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം ഞങ്ങൾക്ക് അവിടെ കിട്ടുമോ? അല്ലാ റഹ്മാനാ, അവൻ റഹീമാ, അല്ലാന്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ, നിരാശരാകേണ്ടതില്ല. പിന്നെ എല്ലാ
എല്ലാം ഒരുപോലെയാകണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോ പിന്നെ പുരുഷന്മാരും ചിന്തിക്കും, നിങ്ങൾ പ്രസവിച്ച കൂലി ഞങ്ങൾക്കും കിട്ടണം, അത് പിന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ. പെണ്ണൊന്ന് വേറെയാമനിസത്തിന് കുറെ തതിയ നടിമാരോ, ഫെമിനിസത്തിന് കുറെ മുന്നിൽ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞ് തലയിലെ മുടിമുണ്ടനം ചെയ്ത പെൺകുട്ടികളോ ഇറങ്ങി വന്നതുകൊണ്ട് ഓ മുസ്ലിമേ ഉള്ളതില്ലാത്തതാകൂല. ഉള്ളതെപ്പോഴും ഉള്ളത് തന്നെയാണ്, അത് മാറ്റം വരുത്താൻ പറ്റൂല. ആ ഫെമിനിസം പറയുന്ന പെണ്ണ് അവളെ ഭർത്താവിനോട് പ്രസവിക്കാൻ പറയട്ടെ, അതൊന്ന് നടന്നിട്ട് കാണണമല്ലോ നമുക്ക്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, എന്തെങ്കിലും പറഞ്ഞ് റോഡിലിറങ്ങിയിട്ട് അതേതു നീ മനുഷ്യന്റെ ഈമാൻ ദുഷിപ്പിക്കുന്നതിന് പകരം അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമ്മമാരി. ചില സ്ത്രീകൾക്കൊരു സംശയമാണ്, നമ്മളോട് പറയും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല മറയിൽ ജീവിക്കണം, നല്ല മറയിൽ ജീവിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ത്രീകളെല്ലാം വലിയമാരും ഉപദേശിക്കുകയാണ്. പുരുഷന്മാർക്കെന്നാൽ വീട്ടിലിരുന്നൂടെ, പുരുഷന്മാർക്കെന്നാൽ വീട്ടിലിരുന്നൂടെ, ഞങ്ങൾ വീട്ടിന്റെ പുറത്തിറങ്ങിക്കോളാം എന്ന് പറയുന്ന ചില സ്ത്രീകളുണ്ട്. അങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. ഓ ഉമ്മമാരെ കഴിയൂല. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് പക്ഷേ മനുഷ്യൻ ഖൈറിനെ കുറിച്ച് അറിയാത്തവനായി, അല്ലെങ്കിൽ അറിഞ്ഞ ഖൈറിനെ കുറിച്ച് ബോധമില്ലാത്തവനായി അവന്റെ സമയം കളയുന്നു. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങളെ ജീവിതത്തിൽ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ പതിവാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ധാരാളം നിങ്ങൾ പതിവാക്കിയാൽ, ഈ ദിക്റിനെ നിങ്ങൾ ധാരാളം ചൊല്ലിയാൽ, ഫദാലിക ഖൈറുൽ ലഹു, നിങ്ങൾക്കത് ഉത്തമമാണ് ഉമ്മമാരെ. മിൻ അയ്യജ്മഅ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ സർവ്വതും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ എത്രയോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായ ഒരു ദിക്ര ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോ നമുക്ക് എത്ര ആകാംക്ഷയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കിഴക്ക് പടിഞ്ഞാറ് വേണ്ട, നമ്മുടെ മലപ്പുറം ജില്ലയില് കിഴക്ക് പടിഞ്ഞാറ് ഇവിടെ നിൽക്കട്ടെ, മലപ്പുറം ജില്ലയില് ഏറ്റവും കച്ചവടം നടക്കുന്ന ഒരൊറ്റ ഷോപ്പ്, കുറെ ഷോപ്പല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കച്ചവടം നടക്കുന്ന ഒരു ഷോപ്പ്, ആ ഷോപ്പ് വിൽക്കാനുണ്ട്. മുതലാളി വലിയ ടൈറ്റിലാണ്, ചെറിയ പൈസക്ക് കിട്ടൂ എന്ന് പറഞ്ഞ ആരൊക്കെ മുൻപന്തിയിൽ ഓടിച്ചെല്ലാനുണ്ട്. ഞാനില്ല മൊയ്ലിയാരെ, ഞാനും ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അത് വാങ്ങാനുള്ള പണം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നാളെ രാവിലെ സ്വബഹിന്റെ സമയത്ത് ആരെങ്കിലും അതിനു വേണ്ടി ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ സ്വബഹിന്റെ സമയത്ത് പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞ പള്ളിയിൽ വരാത്തവനുണ്ടാകുമോ? വാങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്ന സർവ്വ മനുഷ്യരും അവിടെ എത്തിപ്പോയി. പോകട്ടെ, പൈസ കൊടുത്ത് വാങ്ങുന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു പരിപാടിക്ക് പോയി, വയത് തുടങ്ങിയിട്ട് ആളുകളില്ല, വയത് തുടങ്ങിയിട്ട് ആളില്ല എന്ന് പറഞ്ഞാൽ തീരാളില്ല എന്നല്ല, സദസ് ഫുള്ളാണ്. പക്ഷേ വയതും കഴിഞ്ഞു, അവസാനം ദുആയുടെ സമയമെത്തിയപ്പോ പിന്നെ സദസ്സിലൊരിച്ച് സ്ഥലമില്ല. എന്റെ കാരണം എന്നറിയോ? ദിക്റിന്റെ മജ്‌ലിസ് വരാനുണ്ട്, ദിക്റ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കൊടുക്കാനുണ്ട്. വെറുതെ കൊടുക്കുന്ന ഭക്ഷണം കണ്ടപ്പോ ദിക്റിനിരിക്കാൻ സമയം കിട്ടാത്തവരും, വയലിന്റെ സദസ്സിൽ ഇരിക്കാൻ സമയം കിട്ടാത്തവരും വെറുതെ കൊടുക്കുന്ന ഭക്ഷണം തേടിയിട്ട് സദസ്സിൽ
ഇരുന്നില്ലേ. ദിക്റിന്റെ ബറക്കത്തുള്ളത് അതേ ഭക്ഷണം കിട്ടാനാണെന്നൊരു ന്യായവും ചിലപ്പോ കൂടെ ഉണ്ടാകാം. പക്ഷേ ദിക്റ് ചെല്ലാൻ അവനെ കണ്ടില്ലല്ലോ. എവിടെങ്കിലും ദിക്റിന് ആരെങ്കിലും വൈകി വരുന്നുണ്ടെങ്കിൽ അവനെ നോക്കിയിട്ട് വെറുതെ അവനെ പറ്റി എന്തെങ്കിലും തെറ്റിദ്ധരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അയാള് ചിലപ്പോ എവിടെയോ ദൂരെ യാത്ര കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ദിക്റിന്റെ ദിവസിൽ വളരെ നേരത്തെ എത്തണം എന്ന് കരുതിയിട്ട് അധ്വാനിച്ച് വന്നതായിരിക്കും. അവനെ പറ്റി തെറ്റിദ്ധരിച്ചിട്ട് അള്ളാന്റെ അടുക്കൽ കുടുങ്ങി പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. അതേ സ്ഥാനത്ത് ദിക്റിന്റെ മജ്‌ലിസിൽ വരാൻ നേരം ഉണ്ടാകൂല. ഇനി ദിക്റിന്റെ മജ്‌ലിസ് നടക്കുമ്പോ നല്ല ദൂരെ നിന്നിട്ടിങ്ങനെ സ്വറ പറയാണ്, വയലിങ്ങനെ നടക്കുകയാണ്. ചില ചെറുപ്പക്കാര് പീടിക കോലായിലിരുന്നിട്ടേ വയല് കേൾക്കുള്ളൂ, വയലിന്റെ സദസ്സിൽ പോയി ഇരിക്കൂല. പല സ്ഥലങ്ങളിലും പോയാൽ കാണാം. ഞാൻ ഈ അടുത്ത് അതുപോലെ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കോലായിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്താ കാരണം? അവർ വയല് കേൾക്കാനിരിക്കാണ്. മുസ്ലിയാർ അവിടെ പ്രസംഗിക്കുന്നത് ഓൺലൈനിൽ കേൾക്കാണ്. അടുത്തുള്ള സദീ സ്ഥലത്ത് മുസ്ലിയാർ വയല് പറയുമ്പോ ആ സദസ്സിലൊന്ന് പോയി ഇരിക്കണം എന്ന ചിന്തയില്ല. വളരെ ദൂരത്തിരുന്നിട്ട് ഓൺലൈനിൽ കേൾക്കുകയാണ്. അതേ അപ്പുറത്തുള്ള പീടിക കോലായിൽ ഇരുന്ന് കേൾക്കുകയാണ്. അതേ മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദുൽ ജന്ന. സ്വർഗ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണെന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിന് ചില ചെറുപ്പക്കാരെ കിട്ടൂല. എന്നാ ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ഓൺലൈനിലൂടെ കണ്ടാസ്വദിക്കാന്ന് വിചാരിക്കൂല. ഭക്ഷണം വിതരണം ചെയ്യുമ്പോ സദസ്സിൽ റെഡിയാണ്. അതിനൊരു മിനിറ്റ് വൈകി പോകൂല. വെറുതെ കിട്ടുന്നത് പോലും വാങ്ങാൻ നമ്മൾ റെഡിയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതും വാങ്ങാൻ നമ്മൾ റെഡിയാണ്. എന്ത് ദുനിയാവ് വാങ്ങാൻ നമ്മൾ റെഡിയാണ്. അതേ സ്ഥാനത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് കിഴക്ക് പടിഞ്ഞാറിനുള്ളത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ എത്രയോ ഖൈറാത്ത് ഈ ദിക്ർ നീ നിന്റെ ജീവിതത്തിൽ പതിവാക്കിയാലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയദബുൽ മലായികത്തു യക്തുബൂന വലാ യുഹ്സൂൻ. ആ മലക്കുകൾ നീ ഇങ്ങനെ ദിക്റു ചൊല്ലുമ്പോൾ നിന്റെ മഹത്വം ഇങ്ങനെ അധികരിക്കാം. എത്രയാണ് അവര് നിന്റെ മഹത്വത്തെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതി വെക്കുന്നത്, അത് നിനക്ക് വലിയ ഹൈറാണ് കിട്ടുമോ? ഇത് പറയുമ്പോ ആകാംക്ഷയോട് ആ ദിക്ർ കിട്ടണമെന്ന് ചിന്തിക്കുന്ന എത്ര മോമിനീങ്ങൾ എന്റെ സദസ്സിലുണ്ട്. ഇരിക്കട്ടെ അതേ സ്ഥാനത്ത്. ഇന്ന് വയല് കഴിഞ്ഞു പോകുമ്പോ എല്ലാവർക്കും 1000 റുപ്യ തരും. ആരി വയല് പറഞ്ഞ മൊയ്ലിയാരി എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ വയലിന്റെ സദസ്സിൽ ഉണ്ടാകും? എത്ര ആളുകൾ അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കും? വയല് കഴിയുന്നത് വരെ കാത്തിരിക്കാൻ നമ്മൾ റെഡിയാണ്. എന്റെ മൊയ്ലിയാർ 1000 റുപ്യ കൊടുക്കാന്നാ പറഞ്ഞത്. ഏതാ മുസ്ലിയാര്? ജീവിതത്തിൽ കളവ് പറയാത്ത മുസ്ലിയാരാണെന്ന് പറയാ. പ്രസംഗിക്കുന്ന എന്നെ കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യമില്ല. ജീവിതത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ? ജീവിതത്തിൽ ഞാൻ കളവ് സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇത്തരം ഒരു മുസ്ലിയാര് പറയുമ്പോ തന്നെ എത്ര മണിക്കൂറും നമ്മൾ കാക്കാൻ റെഡിയോ? മുസ്ലിയാർ എന്ത് വയല് പറഞ്ഞാലും കുഴപ്പമില്ല. പോകുന്ന സമയത്ത് 1000 റുപ്യ കിട്ടൂന്നല്ലേ പറഞ്ഞത്, അത് വാങ്ങിയിട്ട് പോകാതെ ഇനി നിർവാഹമില്ല. ഭാര്യ വിളിച്ചാലും കുഴപ്പമില്ല, ആര് വിളിച്ചാലും കുഴപ്പമില്ല, ഇരുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന പരിപാടിയില്ല. എന്നാൽ ചോദിക്കട്ടെ, സാദിഖുൽ മസ്ദൂഖായ നബി, അബൂജഹൽ പോലും സത്യസന്ധനാണെന്ന് പറഞ്ഞ നബി, അബൂലഹബ് പോലും സത്യസന്ധനാണെന്ന് പ്രഖ്യാപിച്ച നബി, ഉത്ബത്ത് പോലും സത്യസന്ധനാണെന്ന് അംഗീകരിച്ച നബി, ശൈബത്ത് പോലും നദീ നബി തങ്ങളുടെ സത്യസന്ധത പ്രഖ്യാപിച്ച നബി, അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. ആരാ റസൂലുള്ളാഹിനെ കൊണ്ട് സത്യസന്ധനാണെന്ന് പറഞ്ഞത്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ സഹാബത്ത് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, അബൂജഹൽ പോലും
അംഗീകരിച്ചു ആനമിതങ്ങളുടെ സത്യസന്ധതയെ, അതെല്ലാ അധികാരികളും അംഗീകരിച്ചു ആനമിതങ്ങളുടെ സത്യസന്ധതയെ. ആനമിതങ്ങളാ പ്രഖ്യാപിച്ചത് അവനിക്ക് പുതിയ ദുന്യാവില് മശരിക്ക് മകറിമേടയിലുള്ള എല്ലാ അവൻ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അവനിക്ക് ഏതാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി സീനത അർശിഹി, അൽഹംദുലില്ലാഹി അദദ ഖൽഖിഹി, അൽഹംദുലില്ലാഹി റിളാ നഫ്സിഹി, അൽഹംദുലില്ലാഹി സീനത അർശിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദ ഖൽഖിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് റിളാ നഫ്സിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീനത അർശിഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ദിവസവും ചെല്ലി അങ്ങ് പതിവാക്കിയാൽ, ഹദീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കിഴക്ക് പടിഞ്ഞാറിനുള്ളത് മുഴുവനും അവൻ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അവൻ എത്രയോ ഖൈറാൻ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഈ ദിക്ര ജീവിതത്തിൽ ഒരു വട്ടം ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ ഈ ദിക്ര കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ദിക്ര പറയാൻ ആർക്കും നേരമില്ല, വയലിന്റെ ക്വാളിറ്റി കൂടണോ? മുസ്ലിയാര് പാട്ട് പാടിക്കോളണോ? പാട്ടില്ലാത്ത വയലിന് ക്വാളിറ്റി കുറവാണ്, സൗണ്ട് ഇല്ലാത്ത വയലിന് അതേ സൗണ്ട് കുറഞ്ഞ വയലിന് ഈണം കുറഞ്ഞ വയലിന് ക്വാളിറ്റി കുറവാണ് ദിക്ര പറയുന്ന മുസ്ലിയാരില്ല. പറഞ്ഞാൽ അത് കേൾക്കുന്ന ജനങ്ങളോ അതും വളരെ കുറഞ്ഞു പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാ പറഞ്ഞത്, മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിലുള്ളതും മുഴുവനും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്രയോ ഖൈറാൻ. ഉമ്മമാരെ, ജീവിതത്തിൽ പതിവാക്കിക്കോ, ദിക്റുകൾക്ക് വലിയ ബഹുമാനമാണ്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരാൾ മനസ്സറിഞ്ഞ ദിക്റു ചൊല്ലിയാൽ ആ ദിക്റിന് വലിയ മഹത്വമാണ്, വലിയ ബഹുമാനമാണ്, ആ ദിക്റിന് വലിയ ബഹുമാനമാണ്. എത്രത്തോളം ദിക്റിന്റെ ബഹുമാനം! ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റുകൾ കൊണ്ട് കറുത്തുപോയ മനുഷ്യന്റെ ഹൃദയം വെളുപ്പിക്കാൻ കഴിയുമെന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ മനുഷ്യന് ദിക്റു ചൊല്ലാൻ നേരമില്ല, ഗീബത്ത് പറയാൻ മനുഷ്യൻ മുൻപന്തിയിലാണ്. ഗീബത്ത് പറയാൻ വളരെ മുൻപന്തിയില. ഇപ്പൊ ചില ആളുകളുണ്ട് കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യാൻ നടക്കുന്ന ചില ആളുകൾ, വാട്സപ്പിൽ എന്ത് കിട്ടിയാലും അത് ഫോർവേഡ് ചെയ്യലൊരു സുന്നത്താണ് എന്ന് വിചാരിച്ച ചില ആളുകൾ. വയലിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഒരു വയൽ കിട്ടിയാൽ ഒരാൾക്ക് കേൾക്കാം, മറ്റൊരാളും കേൾക്കട്ടെ, ഞാൻ അറിഞ്ഞ അറിവ് മറ്റൊരാളും അറിയട്ടെ എന്നീ ചിന്തിച്ച് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒന്നും പണിയില്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യുക. അതിന്റെ സത്യസന്ധതയെ കുറിച്ച് അറിയേണ്ടതില്ല, അതിന്റെ യാതൊരു അഡ്രസ്സും അറിയേണ്ടതില്ല. കിട്ടുമ്പോ തന്നെ വായിച്ചു കഴിയുന്നതിന്റെ മുമ്പ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ഓ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ഓരോ വിരലിന്റെ ചലനങ്ങളും അള്ളാഹന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുണ്ട്. ഇത് മറന്നു പോകാൻ പാടില്ല. നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും അടിച്ചിറക്കിയിട്ട് ആരെങ്കിലും കുറിച്ചെങ്കിലും എന്തെങ്കിലും ഗീബത്ത് പറയുമ്പോ അത് എന്റെ നാവുകൊണ്ട് എല്ലാവരും അറിയണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന ഗീബത്താണോ, മറ്റുള്ളവനെ തരം താഴ്ത്തിയുള്ള സംസാരമാണോ, മറ്റുള്ളവനെ ഇകയ്ത്തുന്ന വാക്കുകളാണോ, എന്നെ കൈകൊണ്ട് അറിയേണ്ടതില്ല. എന്റെ റബ്ബിന്റെ അത് എന്റെ റബ്ബ് തന്ന ഭക്ഷണം കഴിച്ചിട്ട് ആ റബ്ബ് പൊരുത്തപ്പെടാത്തത് ഞാൻ ചെയ്തിട്ട് റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങാൻ ഞാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് അതേ കിട്ടുന്നതൊക്കെയും ഷെയർ ചെയ്തിട്ട് കുറ്റക്കാരനായി പോകുന്ന ചില ചിറതി ചിന്ത കുറഞ്ഞ ചില ആളുകളുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, നമ്മളെ കയ്യിൽ ഉണ്ടാകുന്ന തസ്ബീഹ്മാല, ആ തസ്ബീഹ്മാല കയ്യിൽ പിടിച്ച് നിന്റെ കൈ കൊണ്ട് നീ ടൈപ്പ് ചെയ്ത് വിടുന്ന അത്തരം വേണ്ടാത്ത കഥയെ കാര്യങ്ങളൊക്കെ പകരും ആ തസ്ബീഹ്മാല കൈ പിടിച്ച് നീക്കിന്റെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കിയാൽ
ആ തസ്ബീഹ് മല ഇങ്ങനെ ഓരോന്നോരോന്നായി നീങ്ങുമ്പോ അതിനനുസരിച്ച് മലക്കുകളും നിന്റെ കൈകൾക്ക് ഹസനത്ത് എഴുതിപ്പോയി. ഇത് പറയുമ്പോ തസ്ബീഹ് മല പിടിക്കാൻ നമ്മളില്ല, ദിക്റുജല്ല നമ്മളില്ല. എന്തേ കാരണം? ഇബ്ലീസ് അത് ഭംഗിയാക്കി നമുക്ക് കാണിച്ചു തന്നില്ല, അതേ അതിന് സുഖം കിട്ടിയില്ല. അതേ സ്ഥാനത്ത് മറ്റൊരാളെ ഗീബത്ത് പറയുമ്പോ വല്ലാത്തൊരു സുഖാണ്, മറ്റുള്ളവന്റെ കുറ്റം പറയുമ്പോ വല്ലാത്തൊരു സമാധാനമാണ്. മറ്റുള്ളവന് സംഭവിച്ചു പോയ എന്തെങ്കിലും പോരായ്മ കിട്ടുമ്പോ അത് മറ്റുള്ളവനോട് പറയാൻ വലിയ സന്തോഷമാണ്. അവർക്ക് ഇങ്ങനെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കൂന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ആ ഭംഗിയാക്കല് കാണുമ്പോൾ പെട്ടുപോകുന്ന മനുഷ്യ നമ്മുടെ കൈകൾ തസ്ബീഹിലായി മുഴുകണം, നമ്മുടെ കൈകൾ ദിക്റിലായി മുഴുകണം, നമ്മുടെ കൈകൾ തക്ബീറിലായി മുഴുകണം. ഓമ്മമാരേ അന്യവതേ മറ്റു പെണ്ണുകതേ മറ്റു സ്ത്രീകളുടെ ഗീബത്ത് പറയല് അത് വലിയ സുഖമുള്ളൊരു പരിപാടിയാണ്. ചില സ്ത്രീകൾക്ക് പ്രത്യേകം അത് പണിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് എന്നോട് വെറുപ്പ് പിടിക്കണ്ട. എന്താ സ്ത്രീകൾക്ക് അങ്ങനെ കൂടുതൽ വരാനുള്ള കാരണം എന്നറിയോ? നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യന്റെ വിധയെ വെറുതെ കിടക്കുന്ന സമയങ്ങളിൽ മനുഷ്യനെ വഞ്ചിച്ചു കളയൂ. വെറുതെ കിടക്കുന്ന സമയം മനുഷ്യനെ വഞ്ചിച്ചു കളയും. സ്ത്രീകൾക്ക് ഇത് ഒരുപാട് വീട്ടിൽ വെറുതെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവും. രാവിലെ പത്തിലിട്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറുണ്ടാക്കി കൊടുത്ത് എല്ലാ സമയത്തിന്റെ ഇടയിൽ കുറച്ച് സമയം ഫ്രീ ടൈം ഉണ്ടാകും. വൈകുന്നേരം എന്തായാലും ഫ്രീ ടൈം ഉണ്ടാകും. ആ സമയം ഈപത്ത് പറയാൻ ഉപയോഗപ്പെടുത്തുന്നവരായി പോകരുത് ഉമ്മമാരെ. നമ്മള് അയൽപ്പക്കത്തെ പെണ്ണിനെ കണ്ടാൽ എന്താ സംസാരിച്ചത് എന്നൊന്ന് സ്വന്തം ചിന്തിച്ചു നോക്കൂ. അയൽവാസിയായ പെണ്ണിനോട് പറയാനുള്ളത് വേറൊരു പെണ്ണിന്റെ കുറ്റമാണ്, മറ്റൊരു പെണ്ണിന്റെ മോശമാണ്, നിന്റെ സംസാരം ഹറാമാണ്. അയൽപ്പക്കത്തെ പെണ്ണുമായി നീ കൂടിയ കൂട്ടുകെട്ട് ഹറാമാണ്. നീ അവളോട് പറഞ്ഞത് ഹറാമാണ്. നീ അവളെ അവൾ കേട്ടത് ഹറാമാണ്. ഓമ്മമാരെ അങ്ങനെ വെറുതെ കിട്ടുന്ന സമയം അങ്ങനെ ഏതെങ്കിലും പെണ്ണിന്റെ മുന്നിൽ പോയിരുന്ന് ഗീബത്ത് പറയാനും കേൾക്കാനും ചെലവഴിക്കുന്നതിന് പകരം ഓമ്മമാരേ വാട്സപ്പിൽ തീർത്ത് കളയുന്നതിന് പകരം ദിക്റിലായി കഴിച്ചു കൂടിക്കോ. ഖുർആനോദാൻ സമയം കണ്ടെത്തിക്കോ. നമുക്ക് ആഹ്റത്തിലേക്ക് വലിയ സമ്പത്താണ്. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉള്ളത്. എന്റെ പെങ്ങന്മാരെ എന്നോട് വെറുപ്പ് പിടിക്കണ്ട, നിങ്ങൾ ഭാര്യമാരെ ഫോണെടുത്ത് നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഉള്ളത് സ്ത്രീകളെ അതേ സ്ത്രീകളുടെ ഫോണിലാണ്. എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഏഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയൂല. എന്നിട്ടോ സലാത്തിന്റെ പേരിലാ ഗ്രൂപ്പ്. എന്താ അതിലെ പരിപാടി? ഗീബത്ത് പറയലാണ്. ഞാൻ ഈ അടുത്ത് എന്റെ ഭാര്യന്റെ ഫോൺ എടുത്തു നോക്കുമ്പോ സലാത്തിന്റെ ഗ്രൂപ്പില് ഭയങ്കര പതേ തല്ലാണ്. എന്താണ് ഗ്രൂപ്പിന്റെ പേര്? സലാത്ത് അധികരിപ്പിക്കാനുള്ള ഗ്രൂപ്പാണ്. സലാത്ത് കൂടുതൽ ചെല്ലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. പരസ്പരം ഗ്രൂപ്പിന്റെ പേരില് അതേ അതിന്റെ ഉള്ളിൽ തല്ലാണ്. ഞാൻ അവളോട് പറഞ്ഞു ഇനി ഒരു ഒറ്റ ഗ്രൂപ്പിലും എന്നോട് ചോദിക്കാതെ കൂടാൻ പാടില്ല. എന്തിനാ ഞാൻ ഇതിവിടെ പറഞ്ഞത്? ഓ എന്റെ ഉമ്മമാരേ ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ ഏഡ് ചെയ്തിട്ട് മറ്റുള്ളവന്റെ ഗീബത്ത് പറയുന്ന സ്വഭാവമുണ്ടോ? ഹറാമാണ്. വാട്സപ്പിൽ ഗീബത്ത് പറയല് സുന്നത്താണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എങ്ങനെ വാട്സപ്പിൽ ഗീബത്ത് പറയല് ഹലാലാണെന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. എന്താ കാരണം? ആളെ തിരിയൂലല്ലോ. മുഖത്ത് നോക്കിയിട്ട് പറയണ്ടല്ലോ. മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് കുറ്റം പറയണ്ടല്ലോ. മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നതാണ് ഇതുകൊണ്ട് വാട്സപ്പിൽ ഗീബത്ത് പറയല് ഹലാലാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് എനിക്കൊരു സംശയം. ഓ ഉമ്മമാരേ നിങ്ങൾ ഗീബത്ത് പറയുന്ന അത്തരം ഗ്രൂപ്പുകളിൽ പെട്ട് സമയങ്ങളും സ്വലാത്ത് ചൊല്ലുന്നതിന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എണ്ണം പറയാൻ നടക്കുന്നവരുമുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നതിന്റെ എണ്ണം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് സ്വലാത്ത് ചൊല്ലി ദിക്ര് ചൊല്ലിയിട്ട് എണ്ണം പറയാനും റിയാ പറയാനുമായി നമ്മളെ അമലുകൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാലമാണ്. സ്വലാത്ത് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാണ്? പള്ളിയിലെ ഉസ്താദാണ്. ആരാ സ്വലാത്ത് ഗ്രൂപ്പിലുള്ളത്? നാട്ടിലെ സർവ സ്ത്രീകളുമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ ഒരു ഉസ്താദിനെയും വിശ്വസിച്ചിട്ട് അന്യപെണ്ണുള്ള ഗ്രൂപ്പിൽ ഏഡ് ചെയ്യാൻ അനുവദിക്കരുതേ.
പള്ളിയിലെ ഉസ്താദല്ലേ? ശരിയാണ്, പള്ളിയിലെ ഉസ്താദിനോട് എനിക്കും ബഹുമാനമാണ്. ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയൂല. ഞാൻ ഇവിടുത്തെ ഉസ്താദിനെ കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. വെറും പള്ളിയിലെ ഉസ്താദ് മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞാനും ഇതേ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണെങ്കിൽ പോലും ഒരു പെണ്ണുള്ള ഗ്രൂപ്പ് ഒരു അന്യപുരുഷന് ഹലാലാകൂല. അന്യപുരുഷന്മാര് കലർന്നുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലുള്ള സംസാരങ്ങൾ കണ്ടിട്ട് പരസ്പരം പിന്നെ ആകർഷണീയത തോന്നിയിട്ട് അതേ സ്വകാര്യത്തിൽ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരുക്കുന്ന ഗ്രൂപ്പുകൾ ഒരുക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ. അതേ സ്ഥാനത്ത് നിങ്ങൾ ചൊല്ലിക്കോളൂ, ദീവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. അത് എത്ര ചൊല്ലിയാലും അത് കുറഞ്ഞു പോകൂടി പോകൂല, എത്ര ചൊല്ലിയാലും മതി വരൂല. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങൾ അടുക്കലേക്ക് വന്ന് ചോദിച്ചില്ലേ, നബിയേ ഞാൻ എത്ര സ്വലാത്താണ് എന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ചൊല്ലേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, നിനക്ക് എത്ര കഴിയുമോ എത്ര നീ അധികരിപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിനക്ക് ബഹുമാനമാ, അതിനനുസരിച്ച് നിനക്ക് ആദരവാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് നീ വധേരിയായതിനു വേണ്ടിയാണെങ്കിലും മറ്റൊരാൾ അറിയാനാണെങ്കിലും മറ്റൊരാൾ ആദരിക്കാനാണെങ്കിലും മറ്റൊരാളടുക്കൽ ബഹുമാനം കിട്ടാനാണെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്. ഈ സഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കേണ്ട, ഓ നബിയേ റുബ് മതിയോ, ദിവസത്തിന്റെ നാലിലൊന്ന് മതിയോ നബിയേ, തങ്ങളവർ കടന്നു കയറുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ചോദിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിനക്കാകുമോ നീ ചൊല്ലിക്കോളൂ. അതേ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ആ നബി തങ്ങളെ സ്നേഹിച്ചിട്ട് തന്നെയാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. റബ്ബേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നൊരു സദസ്സായി നീ മാറ്റിത്തരണേ അല്ലാ. അപ്പൊ വീണ്ടും ചോദിക്കാണ് നബിയേ, മൂന്നിലൊന്ന് മതിയോ നബിയേ, ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്ന് മതിയോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അതിനേക്കാൾ കൂടുതൽ നിനക്ക് കഴിയുമോ അത് നിനക്ക് ഖൈറാ, രണ്ടിലൊന്ന് മതിയോ നബിയേ? പകുതി മതിയോ നബിയേ? എന്റെ ജീവിതം മുഴുക്കെ ഞാൻ അങ്ങേക്കുള്ള സ്വലാത്താക്കി മാറ്റിവെക്കട്ടെ നബീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ആ ഹബീബായ നബി തങ്ങളെ മറുപടി, ഇതല്ലോ സഹാബിമാരെ, തുക്ഫാ ഹംക്ക് വയുഫറു ദംബക്ക്, ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമായി പോയി, വിഷമങ്ങൾ നീങ്ങാനത് കാരണമായി പോയി, നിങ്ങളെ മനസ്സ് നന്നാകാൻ അത് കാരണമായി പോയി. ആ നബി തങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും വെറുതെ ആയി പോകൂല. നബി തങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ആ നബി തങ്ങളെ ശഫീഉല്ലക്കും, ഞാൻ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശുപാർശകനാകും എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ശുപാർശ പ്രതീക്ഷിച്ചിട്ടാണ് മഹാനായ ഇമാം ബുസരി തങ്ങൾ നമ്മളൊക്കെ ചൊല്ലിപ്പഠിപ്പിച്ചത്.
هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم ഭൗതിക ലോകത്താകട്ടെ ആർക്കും മടപെടാൻ കഴിയാത്ത വൽമലായികത്തു സഫാ മലക്കുകൾ അണിനിരക്കുന്ന അല്ലാഹുവിന്റെ കോടതിയിലാകട്ടെ എല്ലാവരും പേടിച്ചു വിറക്കുന്ന സമയത്ത് ആർക്കും അതിനെ സഹായിക്കാൻ കഴിയാത്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വലാത്ത് ജീവിതത്തിൽ അങ്ങ് പതിവാക്കിയാൽ ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു ദിവസത്തെ സ്വലാത്ത് നമുക്കങ്ങ് മിസ്സായി പോയാൽ, ഒരു ദിവസത്തെ സ്വലാത്ത് നമ്മൾക്കങ്ങ് ചൊല്ലാതെ വിട്ടുപോയാൽ എന്നും നമ്മുടെ സ്വലാത്ത് ഹബീബായ നബി തങ്ങളടുക്കൽ മക്ബൂലായി എത്തുന്നുണ്ടെങ്കിൽ ആ ദിവസം സ്വലാത്ത് എത്താതിരുന്ന ദിവസം എന്നെ സ്നേഹത്തെ ഞാൻ സ്നേഹിക്കുന്ന നബീ എന്നെ വെറുതെ ആക്കൂല, എന്നെ കുറിച്ച് മലക്കുകളോട് ചോദിക്കാൻ അത് കാരണമാണ് കേട്ടോ. ആ നബിതങ്ങളെ ശബാദെ ശുപാർശ പ്രതീക്ഷിച്ചാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസിലും നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെയുള്ള സംഘാടകർ വിളിച്ചപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പാവപ്പെട്ട മുത്തല്ലിമും ഇവിടെ എത്തിച്ചേരാനുള്ള അതേ സമ്മതം മൊഴിയത്. അല്ലാഹ് നീ കബൂലാക്കണേ. അല്ലാഹ് ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖതഹിമി. ഉമ്മമാരി, ഭർത്താവിന്റെ കടം വീടാൻ മകന്റെ വിഷമം തീരാൻ, അതുപോലെ കിടക്കുന്ന ആളുകളെ വിഷമം തീരാൻ, നമ്മളെ പ്രയാസങ്ങൾ നീങ്ങാൻ, രോഗങ്ങൾ മാറാൻ, ഏതെങ്കിലും അസ്മായിന്റെ ചികിത്സ ചെയ്യുന്ന അറിവ് കേടുള്ള ഏതെങ്കിലും ആളുകളെ മുന്നിൽ പോയി കള്ളാസ്മായകാരെ മുന്നിൽ തലകുനിക്കുന്നവരായി, അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നവരായി, ഉമ്മമാരി നമ്മൾ മാറിക്കൂടാ. നമ്മളെ വിഷമങ്ങൾ മുഴുവനും സമർപ്പിക്കാൻ പറ്റിയ നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിലേക്ക് ശുപാർശ ചെയ്തതിന്റെ മനസ്സ് നബിതങ്ങളിലേക്ക് മടക്കിക്കൂ. സ്വലാത്തിന് അധികരിപ്പിച്ചു. എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അഷറാ അവന്റെ പേരിൽ പത്ത് ഗുണങ്ങൾ കിട്ടാൻ അത് നല്ലതാണ്, പോരാ പത്ത് തുതി ദോഷങ്ങൾ പൊറുക്കാനും അത് നല്ലതാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. റബ്ബേ, ആ നിലക്ക് നിന്റെ അടുക്കൽ മക്ബൂലാകുന്ന ഒരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സിനെയും നീ മാറ്റിത്തരണം റഹ്മാനേ. മഹാനങ്ങ തങ്ങളവറുകൾക്കടക്കം ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും ഞങ്ങളെ നേതാക്കൾക്കും നീ ദീർഘായുസ് നൽകണേ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സർവാലിമീകൾക്കും മഹാനായ സുൽത്താനുൽ ഉലമയടക്കും മഹാനായ സുലൈമാൻ ഉസ്താദടക്കും ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സർവ പണ്ഡിതന്മാർക്കും നീ ദീർഘായുസ് നൽകണേ. അവരെ തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും പാവപ്പെട്ട മുത്തല്ലിമീകളായ ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് തന്നനുഗ്രഹിക്കണേ. ഞങ്ങളോട് വിട പറഞ്ഞു പോയ താജുല്ലുലമയടക്കം ഇന്ന് വഫാത്തായി പോയ മഹാനായ ഉസ്താദവറുകളടക്കം എല്ലാ ഞങ്ങളെ നേതാക്കളുടെയും ദർജന നീ ഉയർത്തണേ. അല്ലോ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. ഇമാനുൽ മുഅ്മിനീങ്ങളെ, വാദു പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണമെന്ന് വിചാരിച്ചു വന്നതല്ല ഞാൻ, നിങ്ങളൊക്കെ ഇപ്പോഴും ദുആ ചെയ്യണം. വാദു പറഞ്ഞിട്ട് ഒരു കാലത്തേതായാലും നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് മൈക്കുകളെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളെപ്പോഴും നന്നാകാൻ വേണ്ടി ദുആകളും മഹാനായ തങ്ങളവരോടൊക്കെ എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ ഞാനൊരു മുതാലിമാണെന്ന് നിനക്ക് നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.